എന്ന് പറയുന്നുണ്ടല്ലോ ഇമ്പോർട്ടൻ എന്ന് പറയുന്നത്. നാരായണൻ സംബന്ധിച്ചിടത്തോളം ഈ സൂപ്പർ സ്റ്റാർ പദവി, ഫാൻസ് അസോസിയേഷൻ പദവി, ഫാത് പാസിലൊരു എൻ്റെ ഒരു ഫാത് പാസിൽ പറയുന്നുണ്ടായി എന്റെ സിനിമ വേണമെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി, എന്റെ സിനിമ നല്ലതാണെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി, എനിക്ക് നല്ലതാണെങ്കിലേ കാണുള്ളൂ, ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ല, ഇത്തരം സൂപ്പർ സ്റ്റാർ പദവിയൊക്കെ ആഗ്രഹിക്കാത്ത ഒരു നടനെ സംബന്ധിച്ച് ഒരു നടനെ സംബന്ധിച്ച് സമൂഹത്തിന് കൊടുക്കേണ്ടത് എത്രത്തോളമുള്ള കടമകളാണ് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം. ഞാൻ അത്രയൊന്നും കോംപ്ലിക്കേറ്റ് ചെയ്യില്ലല്ലോ കാര്യങ്ങൾ. അങ്ങനെ ഇങ്ങനെ നമുക്ക് ഒരു സിനിമയിൽ കൂടെ സമൂഹത്തിന് ഉദ്ധരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര മെസ്സേജ് കൊടുത്ത് ജനങ്ങളെയൊക്കെ ഭയങ്കര വേറൊരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പക്ഷെ ഞാൻ ഇങ്ങനെ നേരത്തെ പറഞ്ഞു, ഞാനൊരു സാധാരണ നടനായതുകൊണ്ടിട്ടായിരിക്കാം. നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മളൊക്കെ ഇപ്പൊ ഒരു ഒരു ഫിലിം മേക്കർ സ്റ്റോറി ടെല്ലറാണ്. അപ്പോ അദ്ദേഹം നമ്മളെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തിന് ചൂസ് ചെയ്യുമ്പോൾ അതിനോട് ജസ്റ്റിസ് കാണിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഫഹദ് പറഞ്ഞതിന്റെ ഒരു ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, ഫഹദ് പറഞ്ഞു ഈ സിനിമകൾ ആളുകൾ പറയില്ല ഇടക്ക് നമ്മളോട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനെ കൊണ്ട്. അവരിങ്ങനെ പറയാ, നമ്മൾ ടിക്കറ്റ് എടുത്ത് സിനിമ ആണെന്നോണ്ടാട്ടോ നിങ്ങളുടെ സിനിമകൾ ഓടുന്നതെന്ന് അവർ പറയും. അതിൽ നമുക്ക് വിയോജിപ്പൊന്നുമില്ല. പക്ഷെ ജനങ്ങള് നല്ല സിനിമകളാണ് കാണുന്നത്, മോശപ്പെടങ്ങൾ ഒരാളും കാണില്ല. അപ്പൊ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സിനിമ ആയതുകൊണ്ടിട്ടൊന്നും കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വലിയ താരങ്ങളുടെ സിനിമകൾ എല്ലാ പടങ്ങളും ഓടണ്ടേ? നല്ല സിനിമകളെ കാണപ്പെടുന്നുള്ളൂ. അപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സ്റ്റാർ ആകുന്നതിന്റെ, അല്ലെങ്കിൽ ഞാനൊരു സ്റ്റാർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ്. അതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ സ്റ്റാറിന് ലക്ഷ്വറി പിടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, രണ്ട് കാരവാനോ അല്ലെങ്കിൽ ബെൻസ് കാറോ ഒന്നും നമ്മുടെ അതൊന്നുമല്ല നമ്മുടെ പ്രയോറിറ്റി. എന്റെ പ്രയോറിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്യാം. പിന്നെ 20 ദിവസം പ്രൊമോഷൻ ചെയ്യേണ്ടി വരില്ല സിനിമയിൽ അഭിനയിക്കാൻ. ഞാൻ ഇവരോട് പറഞ്ഞു, അതായത് ഈ പ്രൊമോട്ട് ചെയ്തതിന്റെ 10-ൽ 1 എഫേർട്ട് ഉണ്ടായിട്ടില്ല സിനിമയിൽ അഭിനയിക്കാൻ. അപ്പൊ അതാണ്. അപ്പൊ സ്റ്റാർ ആയിക്കഴിഞ്ഞാലുള്ള ഗുണം, നമുക്ക് ഇഷ്ടമുള്ള തരം കഥാപാത്രങ്ങളെ, ഇഷ്ടമുള്ള തരത്തിലുള്ള സിനിമകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ ചോയ്സസ് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചോയ്സസിൽ നിന്ന് നമുക്ക് വർക്ക് ആവുന്ന കാര്യങ്ങൾ പിക്ക് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ പ്രത്യേകിച്ച് ഞാൻ വിചാരിക്കുന്നത്, അതായത് എന്റെ അടുത്ത ജീവിതത്തിൽ ഒരു 10 വർഷം എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് ഉണ്ട്. ഈ അടുത്ത 10 വർഷം ചെയ്യുന്ന പോലത്തെ എനർജറ്റിക് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എനിക്ക് അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. അഭിനയിക്കുമ്പോഴുള്ള ഈ വിനയ ഫോട്ടോ അല്ലാതെയുള്ള വിനയ ഫോട്ടോ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ പടത്തിന്റെ വിനയ ഫോട്ടോ ക്യാരക്ടർ വൈസ് ഈ പടത്തിലെ വിനയ ഫോട്ടോ ഒരു വ്യക്തിയും ഒരു ആക്ടറും ഭയങ്കര ഡിഫറെന്റ് ആണ്. വിനയ് ഭയങ്കര വെൽക്കമിംഗ് ആണ്. ഇവരെല്ലാവരും ഇവരുടെ ഒത്തൊരുമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സെറ്റില് ഷൂട്ടില്ലാത്ത സമയം ഇവര് ഫുൾ പാട്ടൊക്കെ പാടി കളിച്ചും ചിരിച്ചിരിക്കുകയാണ്. ആൻഡ് ഈ ഗ്രൂപ്പിന്റെ കൂടെ ഞാനും ഒന്നായി. ആൻഡ് അവര് എന്നെ ഇത്രയും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുകയും വെൽക്കം ചെയ്തതിൽ എനിക്ക് വളരെ ഹാപ്പിയാണ് ഞാൻ. പിന്നെ തുടക്കം മുതലേ ആട്ടത്തിന്റെ പ്രോസസ്സും അപ്രോച്ചും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സിനോട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തായിരുന്നു ഇതിന്റെ ഇൻസ്പിറേഷൻ? അപ്പോ ഇവരുടെ ഈ ഒറ്റ സുഹൃത്തുക്കളുടെ ടാലന്റിനെ ഷോക്കേസ് ചെയ്യാനാണ്, അതിൽ നിന്നാണ് ആട്ടം തുടങ്ങിയത്. അത് വളരെ പ്യുവർ ഇന്റൻഷനാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് ആരും ഇതുവരെ ആ കാരണമൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല, ഇതായിരുന്നു ഇങ്ങനെയാണ് നമ്മുടെ തുടക്കം. അപ്പോൾ അത് കാരണം, അത് മാത്രമല്ല വേറെ കുറേ കാരണങ്ങളുണ്ട്. ആട്ടം ഈസ് എ വെരി വെരി സ്പെഷ്യൽ പ്രോജക്റ്റ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ കരിയറിൻ്റെ ഈ പോയിന്റിൽ എനിക്ക് ഇതുപോലത്തെ ഒരു പടം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. ആൻഡ് നമ്മൾ ഒന്നൊന്നര വർഷം മുന്നേ തുടങ്ങിയ ആ പ്രയത്നവും അധ്വാനത്തിൻ്റെയും ഫൈനൽ റിസൾട്ട് പ്രേക്ഷകരും ക്രിട്ടിക്സും ഉൾപ്പെടെ രണ്ടുപേരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷവും അഭിമാനവും നല്ല ഫീലിംഗ് ആണ്. ഞാൻ വളരെ ഹാപ്പിയാണ്, വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. ഈ കോടി ക്ലബിന്റെ ഒരു കാലമാണ്. ഇപ്പൊ ഒരു പടം ഇറങ്ങി കഴിഞ്ഞ ഒരു 5 ദിവസം കഴിയുമ്പോൾ തന്നെ 100 കോടി 500 കോടി 1000 കോടി ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഇപ്പത്തെ ഒരു പോക്കനുസരിച്ച് ബിസിനസ് ലെവലില് എത്ര കോടി ആയിരിക്കും? ഞാനൊരു ഉളവിട്ടടിക്കാന്ന് വിചാരിച്ച ഞാനത് സ്കിപ്പ് ചെയ്തു. ഒന്നും ഇതില്ലടോ, അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടല്ലോ. ഇനി നമുക്ക് അത്തരം മേഖലകളിലൊക്കെ ഉള്ള നമുക്ക് എത്രത്തോളം ഈ സിനിമ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് പറയുന്നു. ഫിനാൻസ് ആയിട്ടൊക്കെ നോക്കുന്ന ആളുകൾ വേറെയാ. അപ്പൊ അങ്ങനെ നമ്മളുടെ ഒരു ഈ പറയുന്നല്ലോ, നമ്മുടെ സിനിമ നല്ലതാണ് അല്ലെങ്കിൽ സിനിമ കണ്ടുകഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടിയാണ്. അത്തരം കാര്യങ്ങൾ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ.
ഞാനും ഈ ഓണക്കോടിയൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളേ ഉള്ളൂ. എനിക്ക് 50 കോടി 100 കോടി എന്ന് അറിഞ്ഞൂടാ. സോറി, ഇതാണ് ആദ്യ ഉദ്ദേശം തമാസ. പക്ഷെ ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു ഇവിടെ കോമഡി ആണ്. ഒഴിവാക്കാൻ പറ്റിയില്ല. ഇനി ഇവര് പോറടിക്കരുതല്ലോ. പൊളിയല്ലോ, വൻ പൊളിയാണ്. തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്നിട്ട് നോക്കാം. ഒറ്റ പൈസ കൊടുത്ത് ടിപ്പിച്ചിട്ടില്ല. എല്ലാ ജെന്യൂൻ ആയിട്ടുള്ള ആളുകള് സിനിമ കണ്ടിട്ട് സ്റ്റോറി ഇടുന്നതാണ്. അല്ലെങ്കിൽ ഇന്നൊരു ഗംഭീര ഒരു ഭയങ്കര രസമുള്ള ഒരു ഒരു റിവ്യൂ, അത് മറ്റേ എനിക്ക് തോന്നുന്നു അദ്ദേഹം സുരേഷ് ബാബുവോ. അപ്പൊ റൈറ്റ്സ് ഞാൻ ഇവനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ വായിക്കാം. 2024 നേരുള്ളതാക്കാൻ എല്ലാവരും ആട്ടം കാണുക. എന്തൊരു സിനിമയാണത്! അസ്ഗർ ഫർഹാദിയുടെ ഒരു സിനിമ മലയാളം പറഞ്ഞതുപോലെ വെടിയും പുകയും കാതടപ്പിക്കുന്ന ബീജിയവും ഇല്ലാതെ സ്ക്രീനിൽ RDX വിസ്ഫോടനം തീർക്കാൻ നിസ്സാരമായ മനുഷ്യരുടെ മൗനം മതി എന്ന് ആട്ടം പറയുന്നു. 12 പുരുഷന്മാരും ഒരു സ്ത്രീയും സംസാരിച്ചു തുടങ്ങുമ്പോൾ കോട്ടകയിൽ ഗന്ധകം മണക്കും, പുറത്ത് കാറ്റടിക്കും, മഴ മുഴങ്ങും. ആനന്ദ് ദേഗശ്രീയും കൂട്ടുകാരും മലയാള സിനിമയിൽ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നു. ആട്ടം കാണാൻ KG ജോർജ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഇതിൽ നല്ല റിവ്യൂ ഉണ്ടോ? ലാലേട്ടന്റെ ഫാൻസിനെ കൊണ്ട് നമ്മൾ അടിപൊളിക്കാന്നുള്ളതാണ് ഉദ്ദേശം. ഒന്ന് കമ്പാരിസണിലുള്ള അർത്ഥത്തിലുള്ളൂ ഈ പറയുന്ന പോലെ. ആ നേര് ഗംഭീര സിനിമ ആയത് കൊണ്ടിട്ടാണ് അത് ഇത്രത്തോളം കമേഴ്ഷ്യൽ സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നത്. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു ലൈക് മറ്റേ ലോകങ്ങളുടെ ഏറ്റവും വലിയ ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടറൊക്കെയാണ്. അപ്പോൾ കമ്പാരിസണൊന്നും അർത്ഥമില്ല. നമ്മൾ പറയുന്നത് നമ്മളുടെ സിനിമയെ കുറിച്ചിട്ട് നമുക്ക് പറയാം. നമ്മുടെ സിനിമ ഗംഭീര സിനിമയാണ്. സിനിമ ഇപ്പോൾ 100 പേര് കണ്ടാൽ 100 പേർക്കും സിനിമ ഇഷ്ടപ്പെടുന്നു എന്നുള്ളടത്തുള്ള ഒരു അഭിമാനമൊക്കെയാണ്. വേറൊരു സിനിമയായിട്ട് നമ്മളെ കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമേ ഇല്ല. എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളുടെ സിനിമ മാത്രം എന്നുള്ളതല്ല, അതൊരു ഗംഭീര അല്ല ഗംഭീര സിനിമ ആയത് കൊണ്ടിട്ടാണ് സിനിമ ഇത്ര നാളായിട്ട് തിയേറ്ററിൽ നിൽക്കുകയും ഈ നേരത്തെ വൈശാഖ് പറഞ്ഞ പോലെ ഏതോ 100 കോടി ക്ലബിലേക്ക് കയറാനുള്ള യാത്രയാണ് ആ സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അത്രയൊന്നും വേണ്ട. എന്നാലും ഈ പറയുന്ന പോലെ അതെ 100 കോടി 50 കോടി ഒന്നും ഇവിടെ എടുക്കുന്നില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുക എന്നുള്ളതാണ് സ്വപ്നം. ഈ തിയേറ്ററിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിഞ്ഞ ദിവസം തിയേറ്റർ വിസിറ്റ് ഒക്കെ നടത്തുമ്പോൾ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഒരുപാട് ഇടങ്ങളിൽ ചിരിക്കുന്നു, ഒരുപാട് കയ്യടികൾ. സിനിമ കഴിയുമ്പോൾ ഉള്ള ആളുകൾ എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കുന്നു എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അതൊക്കെ മതി. ഹാപ്പിയാണ്, വേണ്ട 100 കോടി വേണ്ട. അതെ, ഇത് 100 കോടി നിൽക്കുമ്പോഴോ കയ്യാ പിന്നെ അങ്ങനെ കേൾക്കുമ്പോഴോ അല്ല നേരുന്നു നേരായിട്ടൊക്കെയുള്ള കമ്പാരിസണെ, അത് എനിക്കത് റോങ് ആയിട്ടാ ഫീൽ ചെയ്യുന്നത്. നമ്മള് ഇപ്പൊ നമ്മൾ പറയില്ല ഈ ആർട്ടിനെ സംബന്ധിച്ച് നമുക്ക് കണക്ക് പോലെ അല്ലല്ലോ, മച്ചാനെ മാർക്കിടാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഞാൻ അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. ആർട്ടിൽ നമുക്ക് മാർക്കിടാൻ പറ്റില്ല, ഫോർമുല ഇല്ല. ഒരു ഇപ്പൊ ഇപ്പൊ ആനന്ദ് ഈ സിനിമ ഡയറക്ട് ചെയ്യുമ്പോൾ ആനന്ദിന്റെ സിനിമ പോലെ ഇരിക്കും അങ്ങനെ. അപ്പൊ ഓരോ സിഗ്നേച്ചർ ഓരോ ആളുകളുടെയാണ്. നമുക്ക് ഈ വർക്കും കൂടെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് അത്ര ഈ പറയുന്ന പോലെ വലിയൊരു ഭയങ്കര ഹിറ്റ് മേക്കർ ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറിന്റെ സിനിമയും നമ്മുടെ സിനിമയായിട്ട്. നമ്മുടെ സിനിമ ആളുകൾ ഗംഭീരം എന്ന് പറയുന്നു, കാണുന്ന ആളുകൾ ഹാപ്പി ആകുന്നു, അവർ കൂടുതൽ ആളുകളിലേക്ക് സിനിമ എത്തിക്കുന്നു, നമ്മളുടെ ഷോസ് കൂടുന്നു, നമ്പർ ഓഫ് ഷോസ് കൂടുന്നു, നമ്പർ ഓഫ് തിയേറ്റേഴ്സ് കൂടുന്നു, കൂടുതൽ കളക്ഷൻ വരുന്നു. ഏറ്റവും എനിക്ക് ഇന്ന് ഇപ്പൊ ആനന്ദ് പറഞ്ഞിരുന്ന ഏറ്റവും സന്തോഷമുള്ള ആദ്യത്തെ ഷോ കണ്ടതിന് 3.5 ഇരട്ടി ആളുകളാണ് അത് കഴിഞ്ഞിട്ടുള്ള ഷോ ഉണ്ട്. അതിലും കൂടുതൽ ആളുകളാണ് അത് കഴിഞ്ഞിട്ടുള്ള ഷോ ഉണ്ട്. അപ്പൊ ഇത്തരം ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ നമുക്കുള്ളൂ. മാത്രമല്ല ഇപ്പൊ നേരെന്ന് പറയുന്നത് ഗംഭീര സിനിമ വിജയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സിനിമയ്ക്ക് വിജയം വരുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്നത്. ആ കൾച്ചർ ഉണ്ടാകുന്നതുകൊണ്ടാണ് മറ്റു സിനിമ വിജയിക്കുന്നത്. അതൊരു നേരിന്റെ കൂടെ ഇറങ്ങുന്നത് നമ്മളിപ്പോ ഉള്ളത് തന്നെ നമ്മുടെ ഒരു മഹാഭാഗ്യം. അല്ലാതെ ഒരു കമ്പാരിസണും ഇല്ല നേരുമായിട്ട്. ഒരു 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 നടൻ എന്നുള്ളത് എനിക്ക് ഭയങ്കര അഭിമാനമാണ്. അതായത് ഈ പറയുന്ന പോലെ ഈ ലെജൻസ് വർക്ക് ചെയ്യുന്ന ഈ ഇൻഡസ്ട്രിയിൽ ഇവർ വർക്ക് ചെയ്യുന്ന സമയത്ത് സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞ ഒരാളെന്നുള്ള തരത്തിൽ നമ്മൾ ഭയങ്കര സൂപ്പർ പ്രൗഡാണ്. അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഇപ്പൊ ഞാൻ പല ഇന്റർവ്യൂലും നമ്മൾ ഫിലിം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ വാനപ്രസ്ഥം അല്ലെങ്കിൽ വിധേയൻ, അംബേദ്കർ അല്ലെ അത്തരം സിനിമകളൊക്കെ വാസ്തുകാരെയൊക്കെ നമുക്കവിടെ സ്ക്രീനിങ് ഉണ്ടാവും. അപ്പൊ സ്ക്രീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാല് മറ്റേ എന്തോ പെങ്ങളുടെ കല്യാണത്തിൽ ആങ്ങള വീടിന്റെ വാതിക്കൽ നിൽക്കുന്ന പോലെ ഞാൻ പറഞ്ഞ സ്റ്റൈലായിട്ടൊക്കെ പോയി നിൽക്കും. എന്നാൽ കാര്യം ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇവരെയാണ്.
അല്ലെങ്കിൽ കേരളം മലയാള സിനിമ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ മുഖങ്ങളാണ് അന്യഭാഷക്കാർക്ക്. അപ്പോൾ നേരെന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിലുള്ളപ്പോൾ നമ്മുടെ സിനിമ വരുന്നു, രണ്ട് സിനിമക്ക് നല്ല അഭിപ്രായം വരുന്നു, അതൊക്കെ തന്നെ വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഇന്നലെ അശ്വന്ത് ബ്ലോക്ക് റിവ്യൂ ഇട്ടുണ്ടായിരുന്നു, വളരെ മികച്ച റിവ്യൂ ആണ്. അപ്പൊ അതിന്റെ താഴെ വരുന്നത് അശ്വന്ത് ബ്ലോക്കിന് പൈസ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ചെയ്യിപ്പിച്ച റിവ്യൂ ആണ്, അല്ലാതെ അയാൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് അശ്വന്ത് ബ്ലോക്കിനോട് യോജിച്ചു, നമ്മളെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല, പുള്ളി പടം മാത്രമേ കണ്ടിട്ടുള്ളൂ. കെ ജി ജോർജിന്റെ ഒരു ഇന്റർവ്യൂ പറയണ്ടേ, കല എന്ന് പറയുന്നത് ആളുകളെ സംസാരിച്ച് അവർക്കായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ മാത്രമേ അത് കലാസൃഷ്ടിയാവുന്ന പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ അവാർഡ്, ഒരു അവാർഡ് പോലെയുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് സൃഷ്ടിയെ എത്രത്തോളം കൊമേഴ്ഷ്യലി കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു ആ ഒരു? അതായത് ഇപ്പൊ എപ്പോഴും ഞാൻ ആലോചിക്കും, ഇപ്പൊ ആൾക്കാര് എന്താണ് ഈ അവാർഡ് സിനിമ, അവാർഡ് സിനിമ എന്ന് പറയുന്നത്. ഇപ്പൊ അവാർഡ് സിനിമ ജനറലി പറയുന്ന ഇപ്പൊ ഒരു ആർട്ട് ഹൗസ് സിനിമ ആണെങ്കിലും ഈ പറയുന്ന നിങ്ങൾ ആൾക്കാർ അവാർഡ് സിനിമ എന്ന് പറയുന്ന സാധനം 2 മണിക്കൂർ 2.5 മണിക്കൂറാണ്. ഇപ്പൊ നമ്മുടെ പോലത്തെ ഒരു പടവും 2.5 മണിക്കൂറാണ്. ഈ ഷോർട്ട് കട്ട് ചെയ്യാതെ വളരെ ലോങ് ആയിട്ട് ലെങ്ത്തിൽ ഷോർട്ട് വെക്കുകയും ആൾക്കാർ സംസാരിക്കാതിരിക്കുകയും ഒരുപാട് നിശബ്ദത വരികയും, ഇതിനെയാണ് ഈ ആൾക്കാർ അവാർഡ് സിനിമ എന്ന് പറയുന്ന സാധനം. ആട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു 250 കിലോ ഡയലോഗ് ഉണ്ട്, രഞ്ജിപ്പണിക്കരുടെ ഒക്കെ പഴയ സിനിമ അത്രയും ഡയലോഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല, നമ്മുടെ എഡിറ്റർ ഇവിടെ ഇരിപ്പുണ്ട്, എനിക്ക് തോന്നുന്നില്ല ഒരു 7-8 സെക്കൻഡിന്റെ മുകളിലോട്ടൊരു ഷോർട്ട് കട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും ഫാസ്റ്റായിട്ട് പോകുന്ന, അത്രയും ഡയലോഗ് ഇന്റൻസീവ് ആയിട്ടുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടക്കുള്ള, അത്രയും ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു സിനിമയാണ്. അപ്പോ അതുകൊണ്ട് ഈ ചോദ്യം എനിക്ക് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് ഇതെങ്ങനെ കൊമേഴ്ഷ്യൽ പടം ആക്കാം എന്ന് എനിക്ക് ആലോചിക്കേണ്ടേ വന്നിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതൽ വളരെ മാസിനുതകുന്ന കൊമേഴ്ഷ്യൽ സിനിമയാണ്. പിന്നെ നമ്മൾ പറയുന്ന ഒരു രീതിയുണ്ട്, അത് ചിലപ്പോൾ ആ ശൈലി വേറെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സബ്ജക്റ്റ് ഉണ്ടാവും. നമ്മുടെ ക്യാരക്ടേഴ്സ് ചിലപ്പോൾ ഇതിനു മുമ്പേ കാണാത്ത രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കാം, നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ ഡീൽ ചെയ്തിരിക്കുന്ന ഇതിനു മുമ്പ് കാണാത്ത ഒരു രീതിയായിരിക്കാം, പുതിയ കാഴ്ചയാണ്, അല്ലാതെ ഒരു വേറൊരു തരത്തിൽ അങ്ങനെ ചലഞ്ചിരിക്കും ഉണ്ടായിട്ടില്ല. എനിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഇതൊരു മെറിറ്റാണ് ശരിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്ന ആളുകള് എപ്പോഴും ഈ ഒറിജിനൽ എന്ന് പറയുന്ന പരിപാടിക്ക് ഭയങ്കര വാല്യൂ ആണ്. നമ്മളെപ്പോഴും ഇമിറ്റേഷനും അല്ലെങ്കിൽ നമ്മളൊരു കൺവെൻഷനെ ഫോളോ ചെയ്യുന്നതിലും മൂല്യമുണ്ട് ഒറിജിനൽ എന്ന് പറയുന്ന പരിപാടി. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു കോണ്ടന്റ് ആട്ടം ഭയങ്കര ഒറിജിനലാണ്, അല്ലെങ്കിൽ ആട്ടം പുതിയതാണ്, അല്ലെങ്കിൽ ആട്ടം പുതിയ കാഴ്ചയാണെന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അതായത് നമ്മുടെ കമേഴ്ഷ്യൽ സിനിമ ഒരു ഫോർമാറ്റ് ഉണ്ട്, ഒരു കമേഴ്ഷ്യൽ സിനിമ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് ആട്ടത്തിൽ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഒരു ഫിലിം മേക്കറിന്റെ കോൺഫിഡൻസ് ആണ്, ഒരു ഫിലിം മേക്കറിന്റെ ക്വാളിറ്റിയാണ്. സാധാരണ നമ്മൾ കാണുന്ന സിനിമകളിൽ ഇപ്പൊ ആട്ടത്തിലുള്ളതിന്റെ 100 times ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉപയോഗിക്കും. അപ്പൊ ഞാൻ ഈ ഫിലിം മേക്കറിനെ റെസ്പെക്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഇവന്റെ ടാലന്റ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഡിപ്പെൻഡ് ചെയ്യാണ്ട്, ആ സ്കോറിന്റെ ആവശ്യമില്ലാണ്ട് ഇവന്റെ ക്രാഫ്റ്റിലും ഇവൻ എഴുതിയ സീനിലും ഇവൻ ആളുകളെ എൻഗേജ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോ ആനന്ദിന് തോന്നുന്നില്ല അവിടെ ഒരു സ്കോർ ഇട്ടിട്ട് അടിച്ച് കയറ്റി ആളുകളെ പേടിപ്പിക്കണം എന്നുള്ളത്. അതൊരു ഫിലിം മേക്കറിന്റെ ചോയ്സ് ആണ്. അപ്പൊ ഒരു ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ സ്വഭാവത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു രീ ഒരു 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 അതിൻ്റെ ഒരു ചുറ്റുവട്ടം ഉണ്ടല്ലോ, അപ്പൊ അത് ബ്രേക്ക് ചെയ്തിട്ട് ഒരു പുതിയ ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു കഥ ഒരു പുതിയ തരത്തിൽ പറയാനുള്ള ശ്രമം നടത്തുന്ന ഒരു പുതിയ ഫിലിം മേക്കറിനെ ഇപ്പൊ ഞാൻ ഇപ്പൊ സിനിമയിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. അവിടെയാണ് ഫിലിം മേക്കേഴ്സും ആർട്ടിസ്റ്റുകളും ഗ്രേറ്റ് ആകുന്നത്. നിങ്ങൾ എന്ത് പുതിയത് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ്, ഒരു പുതിയ കോണ്ടന്റ് മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുന്നിടത്താണ് നമ്മളീ പറയുന്ന ഏറ്റവും വലിയ ഗ്രേറ്റ് ആക്ടേഴ്സിനെ കരുതുന്നത്. അവർ ഭയങ്കര ഒറിജിനൽ ആയിട്ടാണ് ചെയ്യുന്നത്, വേറൊരാളുടെ ഇമിറ്റേഷൻ ഉണ്ടാവില്ല. അപ്പൊ ആട്ടം അങ്ങനെ ഒരു സിനിമയാണ്, ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ ഒരു ചുറ്റു അല്ലെങ്കിൽ അതിനൊരു രീതി ഉണ്ടല്ലോ, അത് ബ്രേക്ക് ചെയ്തിട്ട് ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള നല്ല പേസുള്ള ഒരു സസ്പെൻസ് ഡ്രാമയാണ് സിനിമ. ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള പടമാണ്. അപ്പൊ ഇതിനെ മറ്റേ ടാഗിലും ഒതുക്കരുത് എന്ന് പറയുന്നതാണ്. അപ്പൊ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം, അതായത് ഇത്രയധികം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉപയോഗിക്കാണ്ട് അല്ലെങ്കിൽ ആക്ടേഴ്സിനെ യൂസ് ചെയ്ത് അവരുടെ പെർഫോമൻസിനെ ട്രസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവന്റെ എഴുത്തിന് ഇവന്റെ ഡയലോഗിനെ ഇവന്റെ സ്റ്റോറിനെ ട്രസ്റ്റ് ചെയ്യുന്ന അത്രയ്ക്ക് കോൺഫിഡൻസ് വേണമല്ലോ നമുക്ക്. ഈ പറയുന്ന ഈ വേറെ ഉപാധികൾ ഉപയോഗിക്കാണ്ട് എനിക്ക് എന്റെ സിനിമ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഒരു ഡയറക്ടറിന്റെ ലൈക് ഗ്രേറ്റ്നെസ് ആണ്.